ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ പുതുവർഷത്തിൽ ഒരുപാട് ഓഫറുകളും അവസരങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്തും അതുപോലെ ഗവൺമെൻറ്റും സർക്കാരൊക്കെ നമുക്ക് ഒരുപാട് പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട് കാണും, അതായത് നമുക്ക് പഞ്ചായത്തുകളിലൊക്കെ ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷനൊക്കെ അവരിടും, അതായത് 5000 രൂപയ്ക്ക് നമുക്ക് 10 കോഴിയും കൂടൊക്കെ ആയിട്ട് അങ്ങനെ ഓഫറുകൾ, അതുപോലെ 30000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് 30000 രൂപ 35000 രൂപയൊക്കെ ആയിട്ട് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് 25 കോഴിയും കൂടൊക്കെ ആയിട്ട് ലോണും സംബന്ധിച്ച് ലോണൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇത് വാങ്ങിയ ഒരു 100ൽ 80% ആൾക്കാരും ഭയങ്കര പരാജയം സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്, പലപ്പുഴയിലും ചേർത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഇത് ഒരുപാട് ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ വാങ്ങുന്നത്. അവരെ സംബന്ധിച്ച് 5000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10000 രൂപയുടെ സാധനം 5000 രൂപയ്ക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും, അതൊക്കെ നല്ലൊരു കാര്യം തന്നെ. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ 5000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ്. അവരെ സംബന്ധിച്ച് ആ 5000 കൊണ്ട് അവർക്ക് പലതും നേടാം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അതൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക. അല്ലാതെ 10 മുട്ട മാത്രം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കില്ല. അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡ് വരുമാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുക. അതുപോലെ ലോൺ എടുത്ത് ചെയ്യുന്ന കുറേ ആൾക്കാർ, ചേട്ടന്മാരും വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 35000 രൂപയ്ക്കൊക്കെ ലോണായിട്ട് അവർക്ക് 25 കോഴിയും കൂടൊക്കെ തീറ്റയൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പല കമ്പനികളും ആയിട്ട് ടൈപ്പ് ആയിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അവരെ സംബന്ധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അടച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള അവർക്ക് മിച്ചം കിട്ടില്ലോ എന്നുള്ളൊരു അവർക്കൊരു ഉപജീവന മാർഗം കൂടി ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അതൊരു ഒരു ഉപകാരമില്ലാത്ത സ്റ്റേജിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് നമ്മുടെ കോഴി വളർത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ഒരുപാട് പദ്ധതികൾ മുഖേന ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് ഇത്രയും കുറവിലൊക്കെ നമുക്കത് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് വാങ്ങുന്നവരെ സംബന്ധിച്ച് ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങോ അതിനെ വളർത്തുന്നതിനുള്ള നോളജോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചോ തീറ്റകളെ കുറിച്ചിട്ടോ അതിന് കിട്ടുന്ന വരുമാനം റിട്ടേൺസ് അതായത് ഇൻകത്തിനെ കുറിച്ചോ ഒന്നും അറിയാതെയാണ് ഇതൊക്കെ പോയിട്ട് എടുത്ത് ചാടി വാങ്ങുന്നത്. പലർക്കും പലതും കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടും കണ്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ പോയി ഇത് വാങ്ങുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ അവസാനം ചെന്ന് എത്തുക വലിയൊരു എന്താ പറയുക നഷ്ടത്തിലേക്കായിരിക്കും. കാരണം അടച്ച കാശ് വരെ നമ്മുടെ പോയിൻ്റാവും, ബാക്കി നമ്മൾ കടം മേടിച്ച് അല്ലെങ്കിൽ അത് അടച്ച് വീട്ടേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഇത് ഉപകാരമായിട്ട് മാറും തീർച്ചയാണ്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനൊരു പദ്ധതി കേട്ട വഴിക്ക് തന്നെ നമ്മൾ ആദ്യമേ തന്നെ പോയിട്ട് അത് ചെയ്യാണ്ടിരിക്കും. കാരണം അതെന്താണ് ഏതാണ് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം ആദ്യം. അതിൽ നമുക്ക് 10000 രൂപ വർത്തുള്ള ഒരു സാധനം നമുക്ക് 5000 രൂപയ്ക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ 35000 രൂപയ്ക്ക് വർത്തുള്ള ഒരു സാധനം നമുക്ക് ലോണായിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. പല ഇതിലേക്ക് വിളിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നിങ്ങൾ അത് പരമാവധി അത് അന്വേഷിക്കുക. അതിന് വർക്ക്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് അവർ തരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനു മുമ്പ് പഠിച്ചിരിക്കണം. അതായത് നിങ്ങൾക്ക് ഇതിനെ വളർത്താനായിട്ട് അറിയോ, ഈ കോഴീനെ വളർത്താനായിട്ട് അറിയോ, അത് ഏതിനം കോഴിയാണ്, അതിൻ്റെ തീറ്റ ചെലവ് എന്തൊക്കെയാണ്, അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്തൊക്കെയാണ്, ഇതിന് കൊടുക്കേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ്, അതിന് അസുഖം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഈ തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് എത്ര ലാഭം നമുക്ക് കിട്ടും എന്നുള്ള കണക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയും ആർക്കും ഇങ്ങനൊരു ബാധ്യത ഉണ്ടാവരുത്. കാരണം ഇങ്ങനെയുള്ള നല്ല പദ്ധതികളൊക്കെ ചെയ്യണോ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെന്നെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് വേണം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു ട്രെയിനിങ് കൊണ്ടൊന്നും അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് ഒരാൾക്ക് ഇത് കിട്ടുമ്പോൾ അവർക്കൊന്നും അറിയില്ല. നമ്മുടെ ധാരണ വീട്ടിലുള്ള വേസ്റ്റ് ചോറും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരും ഈ കോഴി എന്നൊക്കെയാണ് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഈ ഹൈബ്രിഡ് കോഴികളും മുട്ടക്കോഴികളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുക. ഈ കോഴികളൊന്നും നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്ത് വളർത്തിയ പോലെ ഒന്നും വളർത്തേണ്ട കോഴികളല്ല. അങ്ങനെ വളർത്തിയാൽ അതിൽ നിന്നൊന്നും കിട്ടൂല നിങ്ങൾക്ക്, പകരം നഷ്ടം തന്നെ സംഭവിക്കുള്ളൂ. ഒന്നല്ലേ ഈ കോഴി ചത്തുപോകുക, അല്ലെങ്കിൽ നെയ്യ് മുട്ടി, അല്ലെങ്കിൽ മുട്ടയിടാണ്ടാവുക, അങ്ങനെ പല സാഹചര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് എന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മളിങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവസാനം ഇപ്പോൾ ഇത് വാങ്ങി ഇത് നഷ്ടം വന്നൊരു സംഭവിച്ച ഒരാൾ ഒരിക്കലും അത് നല്ലതാണെന്ന് പറയില്ല. കാരണം ഇങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരാൾ എപ്പോഴും അത് നെഗറ്റീവ് തന്നെ പറയുള്ളൂ. പക്ഷെ അത് നമ്മുടെ എന്താ പറയുക, വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് അതൊരു തടസ്സമായിട്ട് നിൽക്കും. അപ്പം നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് നിങ്ങൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമോ എന്നുള്ളത് ആദ്യം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അതിനെ വളർത്താൻ അറിയോ, അതിൻ്റെ തിരിച്ചറിവിനെ കുറിച്ച് അറിയോ, അതിൻ്റെ മരുന്ന് എന്തൊക്കെയോ കൊടുക്കണ്ടെന്നൊക്കെ അറിയോ, അല്ലെങ്കിൽ അതിൻ്റെ ലാഭത്തിനെ കുറിച്ചൊന്നും അറിയാണ്ടാണ് നമ്മളിത് പോയി എടുത്ത് ചാടിച്ച് ചെയ്യണത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ വളർത്തിയിരുന്ന നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട. ചിലപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചോറും ഗോതമ്പൊക്കെ കൊടുത്താലും ഒക്കെ മുട്ടയിടും. അവർക്കാണെങ്കിൽ പ്രതിരോധ ശക്തി കൂടുതലുണ്ട്. അതേപോലെ ഈ കോഴീനെ നമ്മൾ ഒരിക്കലും കാണരുത്. അതൊക്കെ കൊടുത്താലും ഈ കോഴി മുട്ടയിടുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള തീറ്റക്രമങ്ങളുണ്ട്. അത് സമയാസമയങ്ങളിൽ കൊടുക്കണം. പിന്നെ അതിനെ സംരക്ഷിക്കേണ്ട രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. തീറ്റയും വെള്ളമൊക്കെ സുലഭമായിട്ട് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര മുട്ട നമ്മൾ കിട്ടുന്നുള്ളത് നോക്കിയിട്ട് വേണം അതിൻ്റെ ലാഭം നഷ്ടമൊക്കെ കണക്കാക്കാനായിട്ട്. ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് വന്ന് കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്കറിയാലോ, 5 കോഴി അല്ലെങ്കിൽ 10 കോഴി കിട്ടി കഴിഞ്ഞാൽ കോഴി വന്നു കഴിഞ്ഞാൽ 1 രൂപ 2 രൂപയ്ക്കാണ് അതിൽ നിന്ന് ലാഭം കിട്ടുന്നത് നമുക്ക്, എല്ലാ കോഴിയും മുട്ടയിട്ടാൽ പോലും. അതുകൊണ്ട് നമുക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ബാധ്യത തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4-5 കൊല്ലമൊക്കെ വേണ്ടി വരും. ആ ബാധ്യത ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മളൊരു കൊല്ലം കൊണ്ട് ഈ കോഴി മുട്ടയിട്ട് തീരും. അപ്പോൾ നമ്മൾ അടുത്ത 3 കൊല്ലത്തേക്ക് എന്ത് ചെയ്യും? വീണ്ടും പുതിയ കോഴീനെ മേടിച്ചാൽ മാത്രമാണ് നമുക്ക് വീണ്ടും ആ ലോണൊക്കെ അടച്ച് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കോഴിയുടെ ടൈം പീരീഡ് എത്ര കാലം മുട്ട കിട്ടുന്നെങ്കിലും നമ്മളറിയണം. മുട്ടയുടെ കാര്യങ്ങൾ അറിയണം. അത് വിപണി കണ്ടെത്തണം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് നമ്മളായിട്ട് സംസാരിച്ചതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയണത്, ഒരുപാട് ആൾക്കാർക്ക് നല്ല കാര്യങ്ങളും ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിക്കുകയാണ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയണത് എടുത്ത് ചാടിയിട്ട് ഇതിനെക്കുറിച്ച് അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് എത്തുക. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ന്യൂ ഇയർ സംബന്ധിച്ച് ന്യൂ ഇയറിൽ നമ്മൾ ഒരുപാട് വിജയങ്ങൾ, അതായത് കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും, അതായത് നമുക്ക് ഇനി ഒരിക്കലും ഒരു നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള നല്ല നല്ല ആശയങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കോഴി വളർത്തലൊക്കെ നല്ലൊരു പ്രോഫിറ്റബിളായിട്ട് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ നല്ല കറക്റ്റായിട്ട് ഗ്യാരണ്ടി ആയിട്ടുള്ള ഇൻകം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മേഖലയൊക്കെയാണത്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും നേടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി കോഴി വളർത്തൽ മാത്രമല്ല ഫാമിംഗ് മേഖലയിലുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നേടിയെടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വരും വീഡിയോകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്കും ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.